കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള മലിനജലം ജനവാസ മേഖലയിലേക്ക് ഒഴുകുന്നു എന്ന വാർത്ത വരുന്നു. ശുചിമുറി മാലിന്യം അടക്കം പുറത്തേക്ക് ഒഴുകുന്നതോടെ 5 പഞ്ചായത്തുകളിലെ ജനങ്ങളാണ് ഇപ്പോൾ ദുരിതം അനുഭവിക്കുന്നത്. സംസ്കരണ പ്ലാന്റ് കാര്യക്ഷമമല്ലാത്തതാണ് മലിനജലം ഒഴുകിപ്പോകാൻ കാരണമെന്നും പറയുന്നു. വൈകിട്ടായാൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും ശുചിമുറി മാലിന്യം ഉൾപ്പെടെയുള്ള മലിനജലം ജനവാസ മേഖലകളിലേക്ക് ഒഴുകിയെത്തും. മൂക്കുപൊത്തി കഴിയേണ്ട അവസ്ഥയിലാണ് പരിസരവാസികൾ. അവിടുത്തെ വേസ്റ്റ് കംപ്ലീറ്റ് ഒഴുകി വരുന്നത്, നമ്മളൊരു പേപ്പർ കൂടെ അങ്ങോട്ട് ഇട്ടാൽ പരാതിയും കംപ്ലയിൻറ്റുകളാണ്. ഈ ഒഴുകി വന്ന് കൊതു കാരണം ഞങ്ങൾക്ക് കിടക്കാൻ പറ്റുന്നില്ല. അതാണ് ഞാൻ എല്ലാ സൈക്കും മണവും കൊതു. എന്ത് ചെയ്യാൻ പറ്റും? കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ഈ രോഗികൾ വന്ന് രോഗം ഭേദമായി പോകുന്നിടത്ത് ഇത് രോഗം സൃഷ്ടിക്കുന്ന ഒരു ഫാക്ടറി ആയിട്ടാണ് ഈ സീവേജ് ട്രീറ്റ്മെൻ്റ് പ്ലാന്റ് എന്ന് പറയുന്ന സാധനം ഇവിടെ ജനങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകുന്നത്. മാലിന്യ സംസ്കരണ പ്ലാന്റുകളിൽ നിന്നും കവിഞ്ഞൊഴുകുന്ന ജലം രാത്രികാലങ്ങളിൽ പുറത്തേക്ക് ഒഴുക്കി വിടുകയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഇത് മെഡിക്കൽ കോളേജ് പുറന്തള്ളപ്പെടുന്ന വേസ്റ്റാണ്. ഇത് ഞങ്ങൾക്ക് വീടുകളിലൊന്നും കിടക്കാൻ പറ്റില്ല. വൈകുന്നേരം ആകുമ്പോൾ കൊതുകിൻ്റെ ശല്യമാണ്. ഇവിടെ മെഡിക്കൽ കോളേജിലെ ആശുപത്രിയിലെ രോഗികൾ പുറന്തള്ളപ്പെടുന്ന വേസ്റ്റ് മാലിന്യങ്ങളാണ് ഈ ബംഗാളികളുടെ ഇടയിൽ മുഴുവൻ കിടക്കുന്നത്. ഇത് കാരണം ഞങ്ങൾക്ക് ഇവിടെ പരിസരത്തൊന്നും താമസിക്കാൻ പോലും പറ്റുന്നില്ല. ഇങ്ങനെ ഒഴുകിയെത്തുന്ന മലിനജലം മീനച്ചിലാറിൻ്റെ കൈവഴിയായ പെണ്ണാർ തോട്ടിലേക്ക് ആദ്യം എത്തും. പിന്നീട് ആർപ്പൂക്കര, അതിരമ്പുഴ, അയ്മനം, നീണ്ടൂർ, തിരുവാർപ്പ്, കുമരകം പഞ്ചായത്തുകൾ വഴി വേമ്പനാട്ട് കായലിലേക്ക് എത്തും. കോട്ടയം മെഡിക്കൽ കോളേജിൽ 2011 സ്ഥാപിച്ച മലിനജല സംസ്കരണ പ്ലാന്റ് പ്രവർത്തനക്ഷമമല്ലാത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണം. ജനങ്ങളുടെ ദുരിതത്തെപ്പറ്റി ജനപ്രതിനിധികൾ പലതവണ അധികാരികൾക്ക് പരാതി നൽകിയെങ്കിലും പരിഹാരമുണ്ടായില്ല. പ്രിൻസിപ്പൾ, സൂപ്രണ്ട് ഉൾപ്പെടെ ഉള്ളവർ ഇവിടെ വന്ന് സന്ദർശിക്കുകയും എത്രയും വേഗം ഇതിൻ്റെ ശാശ്വത പരിഹാരം നൽകാമെന്ന് പറഞ്ഞിരുന്നു. 100 ദിവസത്തിനകം നടക്കുമെന്ന് പറഞ്ഞൊരു കോൺട്രാക്ടറെ ഏൽപ്പിച്ചെങ്കിലും ഇപ്പോൾ 2 മാസം കഴിഞ്ഞു, ഇതുവരെയും അതിൻ്റെ ഒരു പ്രവർത്തനവും നടക്കുന്നില്ല. സംസ്കരണ പ്ലാന്റ് നവീകരണത്തിന് 85 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും ഉടൻ നിർമ്മാണം നടത്തി വിഷയം പരിഹരിക്കുമെന്നുമാണ് കോട്ടയം മെഡിക്കൽ കോളേജ് അറിയിക്കുന്നത്. സാധാരണക്കാരുടെ അഭയകേന്ദ്രമാണ് മെഡിക്കൽ കോളേജ് ആശുപത്രികൾ എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ അധികൃതരുടെ അനാസ്ഥ മൂലം 10,000-ക്കണക്കിന് ആളുകളാണ് രോഗികളാകുന്നത്. ഇങ്ങനെ ജനവാസ മേഖലയിലേക്ക് മാലിന്യം തുറന്നുവിടുന്ന രീതിക്ക് പരിഹാരമുണ്ടാകണം. ഷിബിൻ ബഷീറിനൊപ്പം മനീഷ് മഹിബാൽ, 24, കോട്ടയം.